നമസ്കാരം. ജ്യോതിഷത്തിലേക്കാണ് അപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അവിട്ടം രണ്ടാം പാദം ചതയം പോരുട്ടാതി മുക്കാൽ ചേർന്ന കുംഭം രാശിക്കൂറുകാർക്ക് 2020 ജനുവരി 24, 1195 മകരം 10 രാവിലെ 9:48 ശനി സ്വക്ഷേത്രമായ മകരം രാശിയിലേക്ക് മാറുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗതിവിഗതികളെല്ലാം എന്തെല്ലാമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഗുണം പറയുന്നു, ഞാൻ ഓപ്പോസിറ്റ് പറയുന്നു. അതാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്, അല്ല സൂചിപ്പിക്കലല്ല. നമുക്ക് എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു കാലാവസ്ഥ അനുസരിച്ച് ജീവിക്കുക, അതാണ് ജ്യോതിഷം. അപ്പോൾ നമുക്കിപ്പോൾ വസന്തകാലം നല്ല രീതിയിൽ കടന്നുപോയി, പിന്നീട് മഴക്കാലം വരുന്നു. അപ്പോൾ ഈ മഴക്കാലത്തിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുട പിടിക്കേണ്ടി വരും. കഠിനമായ വേനൽക്കാലമാണെങ്കിലും കുട ചൂടേണ്ടി വരും. അതേപോലെ ശൈത്യകാലമാണെങ്കിലും, അപ്പോൾ ഓരോ കാലവും, ശൈത്യകാലമാണെങ്കിൽ കമ്പിളി പുതപ്പ് ധരിക്കേണ്ടി വരും. അതിശൈത്യമുള്ള സമയത്ത് ഇപ്പോൾ മൂന്നാറിലൊക്കെ ആണെങ്കിൽ കമ്പിളി ധരിക്കാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാലാവസ്ഥാ വ്യതിയാനവും അനുസരിച്ചേ നമുക്ക് നമ്മുടെ ജീവിതം, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം മൂന്നാറിലൊക്കെ മഞ്ഞുകാലത്ത് ചെന്നിട്ട് കമ്പിളിയൊന്നും പുതയ്ക്കാതെ തണുത്ത് വരച്ച് ചാവാൻ വിധിക്കുന്ന പോലെ ഇരിക്കും. അപ്പം നമുക്ക് നിങ്ങളറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ജ്യോതിഷം വഴി മാറുകയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം നമ്മൾ പറയുന്നത് പുൽപ്പാണി മഹർഷിയുടെ തിയറി അനുസരിച്ചുള്ള വ്യാഴം 3:08 ശുഭം സംഭവിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമേ നമ്മുടെ ജ്യോതിഷം കടന്നു പോവുകയുള്ളൂ. നമ്മൾ പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് സാമ്പ്രദായിക ശാസ്ത്രമെന്നും അന്ധവിശ്വാസ ജഡിലമെന്നും മുദ്രകുത്തി ആർക്കും വേണ്ടാതാക്കിക്കളഞ്ഞ മഹർഷീശ്വരന്മാരുടെ സംഭാവന, ഇത് സത്യമാണെന്ന് തെളിയിക്കണം. അതിന് ഈശ്വരൻ നിയോഗിച്ചൊരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മളിത് ഇത്രയും ആമുഖം പറയാൻ കാരണം കുംഭൻ രാശിക്കാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ കുംഭൻ രാശിക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആസ്ട്രോളജേഴ്സ് വ്യാഴം 11 നിൽക്കുമ്പോൾ, അതായത് 5 വ്യാഴം സ്വക്ഷേത്രമായ ധനുരാശിയിലേക്ക് വരും. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് വ്യാഴം 11 വരും, സർവാഭീഷ്ട സ്ഥാനത്ത് വരും, എല്ലാം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒത്തിരി ചെളിവാരിയെറിയൽ വീണ്ടും വരും. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ബുദ്ധിബോധം ഇല്ലാത്ത കുറേ ജന്മങ്ങളുണ്ട്. അവരൊരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാൾ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടണ്ടേ? അതേസമയത്ത് നമ്മൾ പോകുന്ന വഴികളെല്ലാം ഇനിയുള്ള വഴി മോശമാണ്, അതിനനുസരിച്ച് തന്നെ വേണം ജീവിക്കാൻ, അതിനൊരു മുൻകരുതൽ, അതാണ് ജ്യോതിഷം. അതേപോലെ നമുക്കൊരു രോഗം വന്നു, അത് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം, അതിന് ആശുപത്രി പോകണം. പിന്നെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തേജനം കിട്ടുന്നതാണ്. ഉത്തേജനം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം പോഷിപ്പിക്കുന്നതിന് വേണ്ടി, പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടോണിക്കാണ് വഴിപാടുകൾ. രോഗമാണ് ബാധാദോഷങ്ങൾ. അപ്പോൾ ഒരു പൈസ പോലും ഞാൻ പൂജ്യം പരിഹാരത്തിന് വേണ്ടി ചിലവാക്കില്ല എന്ന് വാശി പിടിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട്. അവർ ശരിക്കും അവരുടെ ജീവിതം തുലച്ചുകളയാണ്. ചിലർ പറയുന്നത് ഒരു മന്ത്രം തരുമോ രക്ഷപ്പെടാമെന്നാണ് ചോദിക്കുന്നത്. വലിയ രോഗിയായിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു രോഗിക്ക് 2 തരുമോ എൻ്റെ വേദന ഒന്ന് കുറയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വേദന സംഹാരി തൽക്കാലത്തേക്കേ കിട്ടുള്ളൂ, അയാളെ വീണ്ടും രോഗിയാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ അതല്ല ജ്യോതിഷം നമുക്ക് നേരിൻ്റെ വഴിക്ക് നേർവഴിയിൽ കൊണ്ടുപോവുക. ജ്യോതിയാണ്, വെളിച്ചമായി തന്നെ വരണം. അപ്പോൾ ഗുണം കിട്ടുമ്പോൾ മാത്രം നല്ലതെന്ന് പറയുകയും മോശമെന്ന് പറയുമ്പോൾ തെറിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒഴിവാക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് കുംഭൻ രാശിക്കൂറുകാർക്ക് ശനി 12 വരുമ്പോൾ 7.5 കാലഘട്ടമാണ്. ഇവിടെ 10.5 ഇറക്കി ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് 10.5 കൂടി കഴിഞ്ഞാൽ മാത്രമേ തത്വത്തിൽ 7.5 ഫലത്തിലാവുകയുള്ളൂ. ഇവർക്ക് 10.5 കൂടി കഴിയണം. അല്ലാതെ കണ്ടിട്ട് ഈ മാറുന്ന 2020 ജനുവരി 24 തന്നെ ഇവർക്ക് 7.5 ആരംഭിക്കില്ല. ഇവർക്ക് 7.5 ആരംഭിക്കണമെങ്കിൽ ഇനിയും 10.5 കൂടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇവർക്ക് സംഭവിക്കുന്നത് വ്യാഴം 11 വരുമ്പോൾ 10 ഫലം കിട്ടുക. അവിട്ടൻ രണ്ടാം പാദം ചതയം പൊരുട്ടാതി മുക്കാൽ ചേർന്ന കുംഭൻ രാശിക്കൂറുകാർക്ക്
പതിനൊന്നിൽ വരുന്ന വ്യാഴം പത്തരമാസം പിന്നോട്ട് ഇറക്കി ചിന്തിക്കുമ്പോൾ കർമ്മത്തിലാണ് വരുന്നത്. കർമ്മവ്യാഴം, കർമ്മം എന്ന് വെച്ചാൽ എന്താ, തൊഴിൽ. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിദ്യാഭ്യാസമാണ്, പഠനം. അപ്പോൾ അതെല്ലാം പിന്നോട്ട് വലിയും. കർമ്മവ്യാഴം, പത്തിൽ വരുന്ന വ്യാഴം മോശമാകും. പതിനൊന്നിൽ വ്യാഴം പത്തിൻ്റെ ഫലമുണ്ട്, സർവാഭീഷ്ടമല്ല, അത് അടുത്ത മാറ്റത്തിലേ കിട്ടുള്ളൂ. പിത്രകാലം പത്തിൽ നിന്നപ്പോൾ ഒമ്പതിൻ്റെ ഫലമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൊണ്ട് ചിന്തിക്കുക, ഇത്രയും കാലം നിങ്ങൾക്ക് മോശം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നല്ല സമയം കടന്നു പോയേക്കായിരുന്നു. ഈ വരുന്ന പതിനൊന്ന് എന്ന് പറയുമ്പോൾ പത്തായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭഗവാന് പാൽപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. അതേപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ ഭഗവാന് ധാരയും കൂവളപത്ര പുഷ്പാഞ്ജലിയും പിൻവിളക്ക് വെള്ള നിവേദ്യം എന്നിവ നടത്തുക തന്നെ വേണം. അല്ലാതെ വാശി പിടിച്ച് നല്ലത് കിട്ടും, ലോട്ടറി അടിക്കുക, അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞൊക്കെ ചിലർ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയി നിങ്ങളുടെ ജീവിതം പോണത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനകത്തൊന്നും നഷ്ടപ്പെടാനില്ല, കുറച്ച് പേര് കുറേ തെറി വിളിക്കുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കാണ് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് അതിൻ്റെ ഗുണമുണ്ടാകും. പത്തര മാസം കഴിഞ്ഞിട്ട് ശനിയുടെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇപ്പോഴും മിടുക്കന്മാരെന്ത് പറയുന്നു വെച്ചാൽ വ്യാഴം പതിനൊന്നിൽ വന്നെങ്കിലും ശനി പന്ത്രണ്ടിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കിട്ടാതെ പോയത്. ഇപ്പോഴും അവർക്കവിടെ ന്യായമുണ്ട്. അപ്പോൾ നമ്മളറിയേണ്ടത് ശനി പന്ത്രണ്ടിൽ വന്നുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ഏഴര ശനി ആരംഭിക്കും, ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ടെൻഷൻ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അർജുനപത്ത് മന്ത്രം രാവിലെ 9 പ്രാവശ്യം ജപിക്കുക തന്നെ വേണം. ഇവിടെ നമ്മൾ അർജുനപത്തിനൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കേണ്ടായിരുന്നു. അല്ലാതെ കണ്ടിട്ട് അർജുനപത്ത് എന്ന് പറഞ്ഞാൽ മന്ത്രം തെറ്റിച്ചല്ല പറയുന്നത്, കൃത്യമായിട്ട് തന്നെ പറയുന്നത്. നമ്മൾ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഈ കേരളം നമ്മുടെ ജ്യോതിഷത്തിലൂടെ വഴി മാറുക തന്നെ വേണം, അതിലൊരു തർക്കമില്ല. കാലം കുറേ കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും ഇത് ഫോളോ ചെയ്യേണ്ടി വരും. ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തിയറി ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതിനുള്ള കാലം വളരെ വിദൂരമല്ല. അപ്പോൾ എന്തായാലും അത് സാധിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് പിന്നാലെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ അവിട്ടം, രണ്ടാം പാദം, ചതയം, പൊരുട്ടാതി മുക്കാൽ ചേർന്ന കുംഭം രാശിക്കൂർക്കാർക്ക് വളരെ മോശമായിട്ടാണ് കടന്നു വരുന്നത്. ശനി വരുന്നതുകൊണ്ടല്ല, വ്യാഴം പതിനൊന്നിലേക്ക് വരുമ്പോൾ പത്തിൻ്റെ ഫലമാണ് കിട്ടുക, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ശനി നിങ്ങളെ ഒരു രീതിയിലും ഉപദ്രവിക്കില്ല. ഏറ്റവും ഗുണപ്രദനായ ദേവനാണ് ശനീശ്വരൻ. ശനീശ്വരന് വേറെ ഒരു അതിദേവനുമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയണം. ഇപ്പോൾ ചിലർ ചോദിക്കേണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ പിന്നെ മഹാദേവന് കണ്ടകശനി വന്ന സമയത്ത് മഹാദേവൻ എന്തിനാ പേടിച്ച് ഓടിയെന്ന് ചോദിച്ചാൽ, ഈ ശനിയെ ശനി ആരാണെന്ന് മഹാദേവൻ പോലും മനസ്സിലാക്കിയില്ല എന്നാണ് അപ്പോൾ പുരാണം നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് മഹാദേവൻ പേടിച്ച് ഓടി എന്ന് കാണിക്കുമ്പോൾ തന്നെ ഇവിടെ ശനിയുടെ ആ ഒരു പ്രൗഢി എത്ര കണ്ട്, ശനീശ്വരനെ മഹാദേവൻ തന്നെ അനുഗ്രഹിച്ചിരുന്നു. മഹാദേവനാണ് ശനിയെ അനുഗ്രഹിച്ചത്. ശനീശ്വരനെ ഗ്രഹങ്ങളുടെ അധിപനായിട്ട് വാഴിച്ചതാരം, മഹാദേവനാണ്. ദേവദേവനായ മഹാദേവനാണ് ഇതെല്ലാം സാധിച്ചത്. അപ്പോൾ ദേവദേവൻ മഹാദേവൻ്റെ ലീലകൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നത്, ഒരു സംശയമില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നതും എന്നെതിരെ നിങ്ങൾ കമൻ്റ് ഇടുന്നതും എല്ലാം ഇതെല്ലാം മഹാദേവൻ്റെ ലീലകളാണ്. പ്രപഞ്ചമാണ്, പ്രകൃതിയും പുരുഷനുമായി തിരിയുമ്പോൾ അതിൽ സംഭവിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. ഭഗവാന്റെ ലീലകൾ തന്നെയാണ്. അപ്പോൾ മഹാദേവന്റെ ലീലകൾ തന്നെയാണ് ശനീശ്വരൻ. അല്ലാതെ കണ്ടിട്ട് ശനീശ്വരൻ മഹാദേവന്റെ മുകളിലല്ല. ഞാൻ ഒരിക്കൽ പോലും മഹാദേവന്റെ മുകളിലായിട്ട് മറ്റൊരു ദേവനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ പോകണം. നമുക്ക് ഇന്ന് ഒരാളുടെ ഗ്രഹനില ചിന്തിക്കുന്നുണ്ട്. കവിത കൊല്ലം ജോലിയാണ് ചോദിച്ചിരിക്കുന്നത്. 1/10/1987 ജനിച്ചിരിക്കുന്നു. പൂരാട നക്ഷത്രം 1/15 AM ജനിച്ചിരിക്കുന്നത്. ജോലിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ജാതകം ചിന്തിച്ചതിൽ പ്രകാരം പ്രധാനമായിട്ടും ബാങ്കിങ് മേഖലകളിൽ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ്, അങ്ങനെയുള്ള ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ കണ്ട് ഗവൺമെൻറ് ജോബിനും യോഗം കാണിക്കുന്നുണ്ട്. നേഴ്സിംഗ് അങ്ങനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലി ഉറപ്പായിട്ടുള്ള ഒരു ജാതകം തന്നെയാണ്. അതേപോലെ സേനകളിലേക്കും ഈ ജാതകം ജോലി കാണിക്കുന്നുണ്ട്. കലാപരമായ നല്ല കഴിവ് കാണിക്കുന്ന ഒരു ജാതകം തന്നെയാണ്. അതേപോലെ വിദേശ ജോലിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുക തന്നെ വേണം. ഇവിടെ ജന്മശിഷ്ടം ശുക്രൻ 12 വർഷവും 4 മാസമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 12 വയസ്സും 4 മാസവും വരെ ശുക്രദശയും, അതിനുശേഷം 6 വർഷം ആദിത്യ ദശയും. അപ്പോൾ 18 വയസ്സും 4 മാസം വരെ സൂര്യദശ കടന്നുപോയി, അതിനുശേഷം 10 വർഷം ചന്ദ്രദശ, 28 വയസ്സും 4 മാസവും വരെ മനോഹരമായ ചന്ദ്രദശയും കടന്നുപോയി കഴിഞ്ഞു. പിന്നീട് 35 വയസ്സും 4 മാസവും വരെ, പിന്നീടുള്ള 7 വർഷം 35 വയസ്സും 4 മാസവും വരെ ഇപ്പോൾ
ചൊവ്വയുടെ ദശാകാലം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഭീരമായ ചൊവ്വയുടെ ദശയും കൂടി ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ രാഹുദശയാണ് വരാൻ പോകുന്നത്. 35 വയസ്സിന് മുകളിൽ രാഹു വരും. 18 വർഷം വളരെ മോശമായ ഒരു സമയമായിരിക്കും. അതിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ശരിയാക്കി എടുക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ചൊവ്വയുടെ ദശ കടക്കുമ്പോൾ സുബ്രഹ്മണ്യന് പഞ്ചാമൃതാഭിഷേകവും അതേപോലെ ഭദ്രകാളിക്ക് കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.